നമസ്കാരം. തനിമ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആരതി കൃഷ്ണ. പ്രധാന വാർത്തകൾ. വ്യത്യസ്തമായ വാർത്തകളും പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി തനിമ ചാനൽ മെഴി തുറന്നു. ചാനലിന്റെ ഉദ്ഘാടനം മന്ത്രി ആന്റണി രാജു നിർവഹിച്ചു. കെഎസ്ആർടിസി സിഎംഡി സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യമുന്നയിച്ചു. വെല്ലുവിളി ഉയർത്തി ഡെങ്കിപ്പനിയും എലിപ്പനിയും. ഉറവിട നശീകരണം പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ്. സെമിനാറിൽ ആരെയും പ്രത്യേകമായി ക്ഷണിക്കേണ്ടതില്ല. ഇ പി ജയരാജൻ സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി എം വി ഗോവിന്ദൻ. തക്കാളി വിറ്റ് ഒരു മാസം കൊണ്ട് കോടീശ്വരനായ ഒരു കർഷകൻ. മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത്. വാർത്തകൾ വിശദമായി. വ്യത്യസ്തമായ വാർത്തകളും പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിക്കാനായി തനിമ ചാനൽ മെഴി തുറന്നു. ചാനലിന്റെ ഉദ്ഘാടനം മന്ത്രി ആന്റണി രാജു നിർവഹിച്ചു. ദൃശ്യമാധ്യമ രംഗത്ത് വ്യത്യസ്തമായ കാഴ്ചകളുമായി പുതിയൊരു ചാനൽ തനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ട്രിവാൻഡ്രം ഹോട്ടലിൽ വെച്ച് ഗതാഗത മന്ത്രി ആന്റണി രാജു ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചാനലുകൾ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് തനിമ എന്ന ഈ ചാനലിലൂടെ സത്യസന്ധമായ വാർത്തകളും പ്രോഗ്രാമുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ചാനലിന് കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. വളരെ വെല്ലുവിളി നിറഞ്ഞതാണ് മാധ്യമരംഗമെന്നും തനിമ ഈ മേഖലയിൽ വളർന്നു വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തനിമ എന്ന പുതിയ ചാനൽ കൂടി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചാനലുകൾക്ക് ഒരു കുറവുമില്ലാത്തൊരു സംസ്ഥാനമാണ്. ഇപ്പൊ തന്നെ 24 മണിക്കൂർ കണ്ടാലും തീരാത്ത അത്രയും ചാനലുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എത്ര ചാനലുണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ ചാനലുകാർക്ക് പോലും പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. തനിമയെ സംബന്ധിച്ചിടത്തോളം ഡെയിലി ഉണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഭാഗമായി ഇന്ന് ദൃശ്യമാധ്യമം കൂടി ആ രംഗത്ത് കൂടി കാൽവെയ്പ് നടത്തുകയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല പത്രം മാധ്യമങ്ങളുടെയും കൂടെ അവരെല്ലാം ഇപ്പൊ ദൃശ്യമാധ്യമങ്ങളും കൂടെ തുടങ്ങുന്നത് മലയാള മനോരമ മനോരമ ചാനലിലൂടെ, മാതൃഭൂമി പത്രം മാതൃഭൂമി ചാനലിലൂടെ, അങ്ങനെ പല പത്രങ്ങളും ആ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും കൂടെ സംയോജിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എത്ര തുടങ്ങിയാലും കാണാൻ ആളുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ എല്ലാവരും തുടങ്ങുന്നത്. ഏതായാലും തനിമ പുതിയ ഒരു കാൽവെയ്പ്പാണ്. മാധ്യമരംഗത്ത് നല്ല പരിചയസമ്പന്നരായ ഒരു ടീമുള്ളതുകൊണ്ട് ഈ ഒരു വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും പിടിച്ചു നിൽക്കും, മുന്നോട്ട് പോകും തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. അരുവിക്കര MLA ജി സ്റ്റീഫൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പ്രസ് ക്ലബ് സെക്രട്ടറി KN സാനു, ആകാശവാണി വാർത്താ അവതാരിക സുഷമ്മ, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സീരിയൽ താരം മനുവർമ്മ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി എത്തിയിരുന്നു. KSRTC CMD സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യമുന്നയിച്ചു. തിരുവനന്തപുരം KSRTC MDA സ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന് ബിജു പ്രഭാകർ ചീഫ് സെക്രട്ടറിയെ കണ്ട് ആവശ്യപ്പെട്ടു. KSRTC പ്രത്യേകം MDA നിയോഗിക്കുന്നതാകും ഉചിതമെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു. 20 ഹൈക്കോടതിയിലെ കേസ് പരിഗണിച്ച ശേഷം തീരുമാനമുണ്ടാക്കും.
ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധിച്ച് വീട്ടിലേക്ക് തൊഴിലാളികൾ മാർച്ച് നടത്തിയതിനു പിന്നാലെയാണ് എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി അദ്ദേഹം സർക്കാരിന് മുന്നിലേക്ക് എത്തിയത്. കെ എസ് ആർ ടി സിയിലെ പ്രതിസന്ധി സംബന്ധിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തെത്തി. ബുദ്ധിമുട്ടിലൂടെയും പ്രതിസന്ധിയിലൂടെയും തന്നെയാണ് കടന്നുപോകുന്നത്. എം ഡിയുടെ അവധി ആവശ്യം ഔദ്യോഗികമായ വിഷയമാണ്. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ശമ്പളം നൽകാൻ വൈകിയത് സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ്. ആദ്യഘട്ടം കൊടുത്തു തുടങ്ങിയെന്നും മന്ത്രി പറഞ്ഞു. എസ് എസ് എൽ സി ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിതരണം ചെയ്തത് 400,000+ സർട്ടിഫിക്കറ്റുകൾ. 2023 മാർച്ചിൽ നടന്ന എസ് എസ് എൽ സി, ജൂണിൽ നടന്ന എസ് എസ് എൽ സി സെ എന്നീ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റുകളുടെ വിതരണം സ്കൂൾ വഴി പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ജൂലൈ 5 വിതരണം ആരംഭിച്ചു. 420,000+ സർട്ടിഫിക്കറ്റുകളാണ് വിതരണം ചെയ്തതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സമയബന്ധിതമായി കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ പ്രത്യേക സംവിധാനം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരുന്നു. കൃത്യമായ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് സർട്ടിഫിക്കറ്റുകൾ നേരത്തെ വിതരണം ചെയ്തത്. വിവിധ കോഴ്സുകളിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നടപടി. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ നേരത്തെയാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് വെല്ലുവിളി ഉയർത്തി എലിപ്പനിയും ഡെങ്കിപ്പനിയും, ഉറവിട നശീകരണം പ്രധാനമെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായി പനിക്കേസുകളുടെയും പനിമരണങ്ങളുടെയും എണ്ണത്തിൽ വർധനവ്. എലിപ്പനിയും ഡെങ്കിപ്പനിയുമാണ് ഇപ്പോൾ പ്രധാന വെല്ലുവിളി ഉയർത്തുന്നത്. സർവ്വസാധാരണമായി കാണുന്ന വെള്ളക്കെട്ടുകളാണ് ഇതിന് പ്രധാന കാരണം. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ ആഴ്ചയിലൊരിക്കൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. വീട്ടിന്റെ അകത്തും പുറത്തുമുള്ള വെള്ളക്കെട്ടുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒഴിവാക്കിയാൽ കൂത്താടികൾ കൊതുകുകളായി പരിണമിക്കുന്നത് തടയാനാകും. ഡെങ്കിപ്പനി വ്യാപനം ഒഴിവാക്കുന്നതിന് വരുന്ന ആഴ്ചകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. വെള്ളിയാഴ്ച സ്കൂളുകൾ, ശനിയാഴ്ച ഓഫീസുകൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഡ്രൈ ഡേ ആചരിക്കേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശമനുസരണം എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ്. ആരംഭത്തിൽ കണ്ടെത്തി ചികിത്സിച്ചാൽ എലിപ്പനിയുടെ സങ്കീർണതകളും അതുമൂലമുണ്ടാകുന്ന മരണങ്ങളും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സെമിനാറിൽ ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല. ഇ പി ജയരാജൻ സെമിനാറിൽ പങ്കെടുക്കാത്തതിൽ പ്രതികരണവുമായി എം വി ഗോവിന്ദൻ. കോഴിക്കോട് നടക്കുന്ന ഏകീകൃത സിവിൽ കോഡിനെതിരെയുള്ള CPM സെമിനാറിൽ LDF കൺവീനർ EP ജയരാജൻ പങ്കെടുക്കാത്തതിനെ കുറിച്ച് പ്രതികരിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഗൗരവമുള്ള സെമിനാറിൽ മുതിർന്ന നേതാവായ EP ജയരാജൻ പങ്കെടുക്കാത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ചിരിയായിരുന്നു ആദ്യ ഉത്തരം. സ്വാഗത സംഘം രൂപീകരിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും എല്ലാവരും പങ്കെടുക്കണമെന്നും തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ടാണ് വരാത്തതെന്നും പാർട്ടി തീരുമാനം എല്ലാവർക്കും ബാധകമാണെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇനിയും നിരവധി പരിപാടികൾ നടക്കുന്നുണ്ടെന്നും കോഴിക്കോട് ജനറൽ സെക്രട്ടറി തന്നെ പങ്കെടുക്കുന്നുണ്ടെന്നും പാർട്ടി സെക്രട്ടറി എന്ന നിലയിലാണ് താൻ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതേസമയം കോഴിക്കോട് സെമിനാർ നടക്കുമ്പോൾ EP തിരുവനന്തപുരത്താണുള്ളത്. തലസ്ഥാനത്ത് DYFI നിർമ്മിച്ച് നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനത്തിനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡിൽ BJP RSSനോ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നും വർഗീയ ധ്രുവീകരണമാണ് അവർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തക്കാളി വിറ്റ് 1 കൊണ്ട് കോടീശ്വരനായ ഒരു കർഷകൻ. മഹാരാഷ്ട്രയിലാണ് സംഭവം നടന്നത്. തക്കാളി വിറ്റ് 1 കൊണ്ട് കോടീശ്വരനായി കർഷകൻ. രാജ്യത്ത് തക്കാളി വില വരും ദിവസങ്ങളിൽ 300 കടക്കുമെന്നാണ് സൂചന. ഡൽഹിയിൽ സബ്സിഡി നിരക്കിൽ കേന്ദ്ര സർക്കാർ തക്കാളി എത്തിച്ചിട്ടുണ്ട്. 90 ഒരു കിലോ തക്കാളിയുടെ വില. എന്നാൽ 2 തക്കാളി മാത്രമാണ് ഒരാൾക്ക് വാങ്ങാൻ സാധിക്കുക. അതിനിടെ രാജ്യത്തുടനീളം തക്കാളി വില കുതിച്ചുയരുന്നതിനിടയിൽ തക്കാളി വിറ്റ് 1 കൊണ്ട് കോടീശ്വരനായ കർഷകന്റെ വാർത്തയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ തുക്കറാം ഭാഗോജി ഗയാക്കറും കുടുംബവുമാണ് തക്കാളി വിറ്റ് കോടികൾ നേടിയത്. അനുകൂലമായ വിപണി സാഹചര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞതിനാൽ കഴിഞ്ഞ 3 കഠിനാധ്വാനത്തിന് ഈ കർഷകർക്ക് നല്ല ഫലമാണ് ലഭിച്ചത്. നാരായൺഗഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ജുന്നു അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് മാർക്കറ്റ് കമ്മിറ്റിയുടെ മാർക്കറ്റിൽ നല്ല ഗുണനിലവാരമുള്ള 20 തക്കാളിക്ക് ഏറ്റവും ഉയർന്ന വില 2,500 അതായത് കിലോഗ്രാമിന് 125 കർണാടകയിലെ കോലാറിൽ നിന്നുള്ള കർഷക കുടുംബം 2,000 തക്കാളി വിറ്റ് 38,00,000 നേടിയതും വാർത്തയായി. പോസ്കോ കേസിൽ അറസ്റ്റിലായ അധ്യാപകന് സസ്പെൻഷൻ. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. പോക്സോ കേസിൽ വയനാട്ടിൽ അറസ്റ്റിലായ കായിക അധ്യാപകനെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ സംഭവം അന്വേഷിച്ച് അധ്യാപകനെതിരെ നടപടി സ്വീകരിക്കാൻ
പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രിയുമായ വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ പൂർണ്ണ ചുമതലയുള്ള രജിത കെ സി ആണ് അന്വേഷണം നടത്തി സസ്പെൻഡ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കായികാധ്യാപകൻ ഇപ്പോൾ റിമാൻഡിലാണ്. അധ്യാപകനെതിരെ സധൈര്യം പരാതി നൽകാൻ തയ്യാറായ വിദ്യാർത്ഥിനികളെ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു. ഇത്തരത്തിൽ ക്രിമിനൽ കുറ്റം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കും. എന്തെങ്കിലും സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ ഉടൻ നടപടിയുണ്ടാകും. ഡൽഹിയിലെ ഗുസ്തി താരങ്ങളുടെ സമരം എല്ലാവർക്കും പ്രതികരിക്കാൻ പ്രചോദനമായി എന്നാണ് മനസ്സിലാക്കുന്നത്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് കാർഷിക പ്രദർശന വിപണന മേള അരുവിക്കരയിൽ പൊടി പിടിക്കുന്നു. മേള തിങ്കളാഴ്ച സമാപിക്കും. കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് വിപുലമായ കാർഷിക വ്യാവസായിക പ്രദർശനത്തിന് അരുവിക്കരയിൽ തുടക്കമായി. ജി സ്റ്റീഫൻ എം എൽ എ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മേളയുടെ ഭാഗമായി ജൂലൈ 11 മുതൽ 17 വരെ അരുവിക്കര ഡാം സൈറ്റിൽ വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളുടെ എക്സിബിഷൻ, വാഹന പ്രദർശനം, കാർഷിക പ്രദർശനം, കുടുംബശ്രീ ട്രേഡ് ഫെയർ സംരംഭങ്ങൾ, അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കർക്കിടക വാവുബലിയോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റാളാണ്, കുടുംബശ്രീ സംരംഭമാണ് ഇത്. ഞങ്ങളുടെ 5 പേർ ചേർന്നിട്ടുള്ള ഒരു കുടുംബശ്രീ സംരംഭമാണ് ഇവിടെ. നമ്മുടെ ഹോം ഗ്രൗണ്ടിന്റെ വെറൈറ്റി അത്യുൽപാദന ശേഷിയുള്ള വെറൈറ്റി ഫലവൃക്ഷ തൈകൾ, അബിയു, മട്ടോവ, സാന്തോൾ, പല വെറൈറ്റി റംബുട്ടാൻസ് തൈകൾ, ഇതൊക്കെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ചെടിച്ചട്ടികള് ഒക്കെ വൺ വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ചെടികൾക്ക് ആവശ്യമായ എല്ലാ ജൈവവളങ്ങളും ഇവിടെയുണ്ട്. പിന്നെ കീടനാശിനി, പച്ചക്കറി വിത്ത്, എല്ലാ സാധനങ്ങളും നമ്മുടെ വിലക്കുറവിലാണ് കൊടുക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ബലിതർപ്പണ കൂപ്പൺ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർക്കിടക വാവു ദിനമായ ജൂലൈ 17 വെളുപ്പിന് 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും. ഒരേ സമയം 500-ൽ കുറയാത്ത ഭക്തജനങ്ങൾക്ക് ബലിയിടാനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ വിവിധ അക്ഷയ കേന്ദ്രങ്ങളിലും ഡാം സൈറ്റിലും ബലിതർപ്പണ കൂപ്പൺ 50 രൂപ നിരക്കിൽ മുൻകൂറായി വാങ്ങാവുന്നതാണ്. അരുവിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ കല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗരുഡൻ സിനിമയുടെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടു. അരുൺ വർമ്മയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ഗരുഡൻ എന്ന ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. ഒരു കോടതി രംഗത്തിന്റെ പശ്ചാത്തലത്തിലുള്ള രംഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ലീഗൽ ത്രില്ലർ ജോണറിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണ് ഗരുഡൻ. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സുരേഷ് ഗോപി, ബിജു മേനോൻ, സിദ്ദിഖ്, ജഗദീഷ്, ബാലാജി ശർമ്മ, മേജർ രവി, ദിവ്യ പിള്ള തുടങ്ങിയ അഭിനേതാക്കളുടെ നിറസാന്നിധ്യം ഈ വീഡിയോയിലുടനീളമുണ്ട്. നിരവധി ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയും ബിജു മേനോനും 13 വർഷങ്ങൾക്കു ശേഷമാണ് ഇപ്പോൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള ഉശിരൻ പോരാട്ടമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത്. ഛായാഗ്രഹണം അജി ഡേവിഡ്, തിരക്കഥ മിഥുൻ മാനുവൽ തോമസ്, സംഗീതം സൗബിൻ ഷാഹിർ കേന്ദ്ര കഥാപാത്രമായി പുതിയ ചിത്രം ഒരുങ്ങുന്നു. അബ മൂവീസിന്റെ ബാനറിൽ ബോബൻ സാമുവലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അബ മൂവീസിന്റെ ബാനറിൽ എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന പുതിയ ചിത്രം ബോബൻ സാമുവൽ സംവിധാനം ചെയ്യുന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ചിത്രത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. കൊച്ചി അത്താണിക്കടുത്തുള്ള കുമ്പിടി അബാം തറവാടിൽ റിസോർട്ടിൽ വച്ചാണ് ഈ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ നടക്കുന്നത്. സൗബിൻ ഷാഹിർ നായകനാകുന്ന ഈ ചിത്രത്തിൽ നമിത പ്രമോദ് നായികയാകുന്നു. ദിലീഷ് പോത്തൻ, ശാന്തി കൃഷ്ണ, വിനീത് തട്ടിൽ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ഇവർക്കൊപ്പം ഏതാനും പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു. സംവിധായകൻ ജക്സൺ ആന്റണിയുടെ കഥയ്ക്ക് അനീഷ് പി തോമസ് തിരക്കഥ രചിക്കുന്നു. സംഗീതം ഔസേപ്പച്ചൻ, ഛായാഗ്രഹണം വിവേക് മേനോൻ, കലാസംവിധാനം സഹസ് ബാല. ആഗസ്റ്റ് ആദ്യവാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്നു. മാള, കുമ്പിടി എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം പൂർത്തിയാക്കുക. ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.